ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ റമദാൻ്റെ ഒക്കെ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. ഗോർഫക്കാൻ ബീച്ചിലൊക്കെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കൂ. ഇതിപ്പോൾ മാർച്ച് 12 രാത്രി ഏകദേശം ഒരു 1:30 എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് അജ്മാനിലാണ്. അൻസൽക്കാരുടെ ഫ്രണ്ട് ഷിയാസ്കാരുടെ വീടിൻ്റെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് അടിക്കാൻ പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ അജ്മാനിലുള്ള നാദൽ വാസിത്ത് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. ഇവർ ശരിക്കും അൻസൽക്കാരുടെ മാത്രം ഫ്രണ്ട്സ് അല്ല, ഞങ്ങളെല്ലാവരും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിൽ രണ്ട് പേരും എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഫുഡ് കഴിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ സൺറൈസ് കാണാൻ വേണ്ടി ഗോർഫക്കാൻ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇതാ ഗോർഫക്കാൻ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബീച്ചിൽ പോയിട്ട് സൺറൈസ് കാണുന്നത്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കന്യാകുമാരി പോയിട്ട് സൺറൈസ് കാണണം എന്നുള്ളത്. അത് ഇതുവരെ നടന്നിട്ടില്ല. ഇനി എന്താ നടക്കുകയെന്നറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സമയത്ത് ട്രാവൽ ചെയ്യുന്നത്. കാരണം റോഡിൽ അങ്ങനെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഭയങ്കര കാമായിരിക്കും. പിന്നെ അന്തരീക്ഷമാണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് ആയിരിക്കും. പിന്നെ രാവിലെ തന്നെ ഉള്ള കിളികളുടെ ശബ്ദങ്ങളും, പിന്നെ നമുക്ക് നല്ല ഒരു എനർജി ഉള്ള ഒരു ടൈമായിരിക്കും ഇത്. ഇവിടുത്തെ ബീച്ച് നാട്ടിലത്തെ ബീച്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തിരമാലകൾ നല്ലോണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഭയങ്കര കാറ്റും ഭയങ്കര തിരമാലകളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ആ ഒരു ശബ്ദമൊന്നും കേൾക്കില്ല വല്ലാണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി നാട്ടിലത്തെ ബീച്ചാണ് ഇഷ്ടം. എനിക്ക് ആ തിരമാലകളുടെ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് മനസ്സിന്. ഗോർഫക്കാൻ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡിൽ കടലും പിന്നെ വേറൊരു സൈഡിൽ കംപ്ലീറ്റ് മലകളുമാണ്. അപ്പോൾ അത് കാരണം തന്നെ കാണാൻ ഭയങ്കര രസമാണ്. ശരിക്കും ഒരു ഒമാനിലൊക്കെ ഉള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇവിടെ. ഈശു സ്വന്തമായിട്ട് പേരൊക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ആൾ ഞങ്ങളുടെ പേരും അവളുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി കളിച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴും എൻ്റെ അൻസൽക്കാടി കൂടിയുള്ള ഫോട്ടോസ് കുറവായിരിക്കും. ഇപ്പോൾ പിന്നെ ഞാൻ ആ ഇഷ്യൂവിനെ കൊണ്ട് ഇങ്ങനെ എടുത്ത് ട്രൈ ചെയ്യിപ്പിക്കുകയാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സൺറൈസ് കണ്ടത്. അപ്പോൾ സൺറൈസ് ഞാൻ വിചാരിച്ച ചിലപ്പോൾ ഇവിടുന്ന് സൺറൈസ് കാണാൻ പറ്റില്ലായിരിക്കുന്നു. പക്ഷേ സൺറൈസ് കണ്ടു, നല്ല ഹാപ്പിയായി. ഈച്ചേ എന്താ ഈഗോ? നാട്ടിലൊക്കെ പാടത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പരന്ന കല്ല് വെച്ചിട്ട് നമ്മൾ എറിയുന്ന ടൈമിൽ 1, 2, 3 വെച്ചിട്ട് അങ്ങനെ പോകില്ല. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്താണ് അനുസരിക്കുക. പക്ഷെ ആ പോയ ഷോട്ട് മാത്രം എനിക്ക് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല. ഇമാദു ആണെങ്കിൽ മണ്ണ് വാരി കുഴച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അർമാദിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഒരു 7 മണിയായപ്പോൾ തന്നെ അവിടെ ബോട്ടിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളൊരു 100 റംസിന് ബോട്ടിങ്ങിന് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പോയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ നേരം അവർ വീണ്ടും വന്നിട്ട് 80 റംസ് ആക്കിയിട്ട് 80 റംസിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാണ്. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത് കാരണം എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല, നല്ല സേഫായിട്ട് തന്നെ അവർ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നേരമൊന്നുമില്ല, ജസ്റ്റ് ഒരു പാറയുടെ സൈഡിൽ പോയിട്ട് അവിടെ ഇങ്ങനെ എന്താ കോറൽസ് ഉണ്ട്, പവിഴപ്പുറ്റുകളുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരും, എന്നിട്ട് അത് കാണിച്ചിട്ട് തിരിച്ച് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് കൊണ്ടുവരും. അത്രയേ ഉള്ളൂ ഇവിടെ. ഇവിടെ ശരിക്കും വരുമ്പോൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വേണം. അപ്പോൾ കുറേ പേരുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും 80 റംസ് ലാഭമാണ്. ഞങ്ങൾ രണ്ട് പേരാകുമ്പോൾ 80 റംസ് വന്നാൽ കുറച്ച് കൂടുതൽ പോലെ തോന്നി എനിക്ക്. അതിന്റെ കണ്ണിലേക്ക് ഈശുവിന്റെ മുടി അടിക്കണ്ടിരിക്കുക. ഓളെ ബാക്കിലിരിക്കോ, കട ബാക്കില്.
പൊട്ടി പോയി കയറി കഴിഞ്ഞാൽ അപ്പം അമ്മ അതിന് ഉറക്കം വരും. എവിടെ എവിടെ നിർത്തുക? ഈ കാണുന്നതാണ് പവിഴപ്പുറ്റുകൾ. അപ്പൊ ഇതിന്റെ ഇടയിലൂടെ നല്ല ഭംഗിയുള്ള മീനുകൾ ഇങ്ങനെ പോകുന്നത് കാണാനുണ്ടായിരുന്നു. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചായയും ക്രോസും അതുപോലെ തന്നെ കാപ്പിയൊക്കെ കഴിച്ചു ഞങ്ങൾ. അപ്പം അത്രയേ ഉള്ളൂ ഗോർഫക്കൻ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.